നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിൽ ഈ പെർഫ്യൂം അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ക്യാൻസർ പോലെ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പെർഫ്യൂം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അത് എൻ്റെ ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് എന്ന് തോന്നുന്നു. അത്തരത്തിലുള്ള ഒരു അവയർനെസ് അത് കാണുന്ന ആളുകളിലേക്കും കൂടെ എത്തിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പെർഫ്യൂം അഡിക്ഷനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും പെർഫ്യൂം റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ചെയ്യുന്ന ആളുകൾക്ക് മറ്റ് ഏതൊരു കോണ്ടന്റ് ചെയ്യുന്ന ആളുകളെക്കാളും ഫോളോവേഴ്സൊക്കെ കുറവായിരിക്കും, വ്യൂസും കുറവായിരിക്കും. പക്ഷെ എന്നാൽ പോലും അവർക്ക് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ലെവലിലാണ്. ഒരു നമ്മുടെ മാനസികമായിട്ടുള്ള ആ ഒരു ഇമാജിനേഷനെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അങ്ങനെയുള്ള വീഡിയോസ് വരാറുള്ളത്. കാരണം ഇപ്പം ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഒരു ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ആണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ജഡ്ജ്മെൻ്റ് നടത്താൻ പറ്റും. ഈ കളർ എനിക്ക് സ്യൂട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്ചർ എനിക്ക് സ്യൂട്ട് ആവുമോ എന്നൊക്കെയുള്ള ജഡ്ജ്മെൻ്റ്, ഫിസിക്കലായിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് നമുക്ക് നടത്താൻ പറ്റാറുണ്ട്. പക്ഷെ പെർഫ്യൂംസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് നമുക്ക് നടത്താൻ പറ്റത്തില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഒരു സ്മെല്ലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ആളുകൾ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി കൊണ്ടോ അല്ലെങ്കിൽ അത് പറയുന്ന ആ ഒരു വ്യത്യസ്തത കൊണ്ടോ ഒക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി സമയത്തും നമ്മൾ പെർഫ്യൂംസ് ബ്ലൈൻഡ് ബൈ ചെയ്യാറുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള ഒരു ബാഡ് ഹാബിറ്റാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കുന്ന ഈ ഒരു പെർഫ്യൂം നമ്മളുടെ സ്കിന്നുമായിട്ട് എങ്ങനെ ചേരുന്നു, നമുക്ക് എത്രമാത്രം അത് അനുയോജ്യമാണ്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത് എത്ര അനുയോജ്യമാണ്, ഇതിനെയൊക്കെ ആസ്പദമാക്കിയിരിക്കും ആ പെർഫ്യൂം നമുക്ക് എത്രമാത്രം സ്യൂട്ടബിൾ ആണ് എന്നുള്ളത്. അത് വീഡിയോ ചെയ്യുന്ന ഒരാൾക്കും പറയാൻ പറ്റത്തില്ല. കാരണം അത് അവരുടെ കുഴപ്പമല്ല, അത് നമ്മൾ ജീവിക്കുന്ന കാലാവസ്ഥകൾ വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെയും സ്കിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫ്യൂം ബ്ലൈൻഡ് ബൈ ചെയ്യുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു അബദ്ധമാണ്. അപ്പോൾ ആ ഒരു അബദ്ധത്തിലേക്ക് നമ്മൾ ആരും ചാടാതിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പെർഫ്യൂംസിനോട് ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കുമല്ലോ നോർമലി ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീഡിയോസ് ഇങ്ങനെ കാണുന്നു, നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ നല്ല പെർഫ്യൂമാണ് അല്ലെങ്കിൽ ഭയങ്കര കിടിലമാണ് എന്ന് പറയുന്നു. അതുമാത്രമല്ല ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇപ്പം ഒരുപാട് ഈ ഇംഗ്ലീഷ് യൂട്യൂബേഴ്സിനെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കാരണം ഒരുപാട് ആളുകൾക്ക് പി ആർ പ്രോഡക്ട്സ് ആയിട്ട് ഇങ്ങനത്തെ പെർഫ്യൂംസ് കിട്ടാറുണ്ട്. അപ്പോൾ ഒരാഴ്ചയിൽ അവർ പറയും ഓ ഇതാണ് ബെസ്റ്റ് പെർഫ്യൂംസ് എന്ന്, പക്ഷെ അടുത്ത ആഴ്ചയിൽ അവർ പറയും ഇതാണ് ബെസ്റ്റ് പെർഫ്യൂംസ് എന്ന്. അപ്പം ഈ ആഴ്ചയിൽ പറയുന്ന ബെസ്റ്റ് പെർഫ്യൂംസ് ആയിരിക്കില്ല അടുത്ത ആഴ്ചയിൽ അവരുടെ ബെസ്റ്റ് പെർഫ്യൂംസ്. അങ്ങനെ ഇൻകറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മളിലേക്ക് പാസ് ചെയ്യുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ അട്രാക്റ്റഡ് ആയിട്ട് നമ്മൾ നമ്മുടെ ഹാർഡ് ഏൺ ആയിട്ടുള്ള മണി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഷെൽഫിൽ ഇങ്ങനെ കുറേയധികം പെർഫ്യൂംസ് കുന്നുകൂടും എന്നുള്ളതല്ലാതെ നമ്മൾ ഇത്രയും പെർഫ്യൂംസ് ഒന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പം ഞാൻ പെർഫ്യൂം കളക്ടേഴ്സിനെ പറ്റിയിട്ടല്ല കേട്ടോ സംസാരിക്കുന്നത്. ചില ആളുകളുണ്ട് ഇപ്പം സ്റ്റാമ്പ് കളക്ഷൻ പോലെ, കോയിൻ കളക്ഷൻ പോലെ പെർഫ്യൂംസ് കളക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അത്തരക്കാർക്ക് ഓക്കെ, ഇപ്പോൾ ഒരു 1000 പെർഫ്യൂം അല്ലെങ്കിൽ 2000 പെർഫ്യൂം ഷെൽഫിൽ വന്നു കഴിഞ്ഞാലും അവരത് എൻജോയ് ചെയ്യുമായിരിക്കും. ഞാൻ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഞാൻ എന്നെ പോലെ അല്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ള ഒരു സാധാരണ വ്യക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരിക്ക് 100, 1000, 2000 പെർഫ്യൂംസിൻ്റെ ആവശ്യം ഇല്ല, അതാണ് സത്യം. അപ്പോൾ എത്ര പെർഫ്യൂംസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് അത് ഞാൻ വ്യക്തിഗതമായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ വിടുവാണ്. ചില ആളുകൾ അവർക്ക് ഒരു പെർഫ്യൂം എല്ലാ സിറ്റുവേഷനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പെർഫ്യൂം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ചില ആളുകൾ ചിലപ്പം ഒരു ഫ്രഷ് പെർഫ്യൂം, ഒരു ഗുർമാൻ പെർഫ്യൂം, ഒരു വുഡി പെർഫ്യൂം, അങ്ങനെ 2-3 കാറ്റഗറികളിലുള്ള നല്ല പെർഫ്യൂംസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ നല്ല, എനിക്ക് വാവ് ഫീലിംഗ് തോന്നിക്കുന്ന നല്ല പെർഫ്യൂംസ് എൻ്റെ കളക്ഷനിൽ വേണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ ഏത് കാറ്റഗറിയിൽ വരുന്ന ആളാണ് നിങ്ങളെന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയുന്നു, എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുമുള്ള ഒരു സാധാരണക്കാരന് ഒരു ഒരു 10-15 പെർഫ്യൂംസിൻ്റെ ഒരാവശ്യവുമില്ല. കാരണം നമുക്ക് ഒത്തിരി ഇൻഫ്ലുവൻസ് ഈ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും മാർക്കറ്റിംഗ് വഴിയായിട്ടും അഡ്വർടൈസ്മെൻ്റ് വഴിയായിട്ടും ഒക്കെ വരാറുണ്ട്. അതിലൊന്നും ട്രാപ്പിൽ പെട്ട് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ, കാരണം ഈ പെർഫ്യൂംസ് നമുക്കിപ്പോൾ ഒരു 15, 20, 30 പെർഫ്യൂം ഉണ്ടെങ്കിൽ നമ്മളതെല്ലാം ഒന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. അതിലെല്ലാ പെർഫ്യൂംസിനോടും നമുക്ക് ഒരേ ഇഷ്ടം ഉണ്ടാകത്തുമില്ല.
ഒരു 50 പെർഫ്യൂം ഉണ്ടെങ്കിലും ഒരു 100 പെർഫ്യൂം ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിന് പിടിച്ച ഒരു 3-4-5 അല്ലെങ്കിൽ ഒരു 10-15 എണ്ണത്തിൽ കൂടുതലൊന്നും നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പം നമ്മുടെ ഷെൽഫിൽ ജസ്റ്റ് ഇങ്ങനെ പെർഫ്യൂം ഇങ്ങനെ കൂടുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ പെർഫ്യൂംസ് നമ്മുടെ കയ്യിൽ കളക്ട് ചെയ്യുന്നത് കൊണ്ട് സത്യത്തിൽ ഒരു ഗുണവുമില്ല. നമ്മുടെ കാശ് പോകും എന്നല്ലാതെ അതിൽ ഒരു തരത്തിലുള്ള ഒരു ബെനിഫിറ്റും ഇല്ല. ഇപ്പൊ കുറെ പെർഫ്യൂംസ് ഒക്കെ ഒരു 5-10 വർഷം ഒക്കെ ലാസ്റ്റ് ചെയ്യുമായിരിക്കും, എക്സ്പയർ ആവാതെ ഇരിക്കുമായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഇന്ന് ഉപയോഗിക്കാത്ത സാധനം നമ്മളൊരു 10 വർഷം കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പോകുന്നില്ല, ഇന്ന് ഉപയോഗിക്കാത്ത സാധനം നമ്മളൊരു 3 വർഷം കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പോകുന്നില്ല. അത് തന്നെയാണ് അതിലുള്ള വാസ്തവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആ ഒരു പെർഫ്യൂമിലേക്ക് ക്രേസ് വരുന്നു, അഡിക്ഷൻ വരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബ്ലൈൻഡ് ബൈ ചെയ്യാനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ടെംപ്റ്റേഷൻ വരുന്നു. ശരിക്കും ഇത് നമ്മൾ നമുക്ക് തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ. കാരണം മറ്റൊരാൾക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ അയ്യോ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് നമ്മുടെ ഡിസിഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പുറത്ത് ഒരു കൺട്രോൾ വേണം. കുറച്ചൊക്കെ ഇങ്ങനെ നമ്മളൊന്ന് സ്മെൽ ചെയ്യുമ്പോൾ വാവ് അടിപൊളിയാണ് എന്ന് തോന്നുമായിരിക്കും. ഇപ്പം നോർമലി എല്ലാ പെർഫ്യൂംസിൻ്റെയും ഓപ്പണിംഗ് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷെ അത് കുറച്ചും കൂടെ കഴിഞ്ഞ് ഡ്രൈ ഡൗണിലേക്ക് വരുമ്പോഴാണ്, അല്ലെങ്കിൽ അത് നമ്മൾ സ്കിന്നിൽ ട്രൈ ചെയ്യുമ്പോഴാണ് ഇത് നമുക്ക് എത്രമാത്രം ചേരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ പെർഫ്യൂം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലൈൻഡ് ബൈ ഒരിക്കലും ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ രണ്ടാമത്, നിങ്ങൾ പെർഫ്യൂം വാങ്ങിക്കുമ്പോൾ കുറച്ച് ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യൂ. കാരണം നമ്മൾ ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളൊരു ബ്രാൻഡഡ് പെർഫ്യൂം വാങ്ങിക്കുകയാണ്. ഇപ്പം YSL ഒരു പെർഫ്യൂം വാങ്ങിക്കുക. അപ്പം ഇപ്പം ബ്ലാക്ക് കോപ്പി ആണെന്ന് വെച്ചോ, ബ്ലാക്ക് കോപ്പിയത്തിന് ഒരു 100 ml അറൗണ്ട് ഒരു 100 pounds ആ ഒരു റേഞ്ചിലുണ്ട് അതിൻ്റെ പ്രൈസ്. പക്ഷേ YSL ഒരു മസ്കാര അല്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക് വാങ്ങിച്ചാൽ അതിന് 30 pounds ഉള്ളൂ അതിൻ്റെ പ്രൈസ്. അപ്പോൾ ഒരു 3x പ്രൈസൊക്കെയാണ് ഒരു പെർഫ്യൂമിന് മറ്റൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിനേക്കാളും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പെർഫ്യൂം വാങ്ങിക്കുമ്പോൾ മറ്റെന്തെങ്കിലും ഒരു അല്ലെങ്കിൽ മറ്റൊരു 3 സാധനം വാങ്ങിക്കുമ്പോൾ ഉള്ള കാശ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള പെർഫ്യൂം അല്ലെങ്കിൽ ബ്രാൻഡഡ് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. അപ്പം ഇത് ഒരു എന്താ പറയുക, ഒരു ഡിസൈനർ റേഞ്ചിലുള്ള കാര്യമാണ്. ഇനി നീഷ് കാറ്റഗറീസിലേക്ക് പോവുകയാണെങ്കിൽ ഓരോ പെർഫ്യൂംസിൻ്റെ ഒക്കെ വില 250-300 pounds. ഇപ്പോൾ റോജാ പെർഫ്യൂംസിൻ്റെ ഈ അടുത്ത് എനിക്ക് റോജാ പെർഫ്യൂംസിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പെർഫ്യൂം ഉണ്ട് നുവ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസ് 790 pounds. അപ്പോൾ ആ ഒരു പ്രൈസ് കൊടുത്ത് നമ്മൾ അങ്ങനെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കണം ഇത് അത്രയും വേർത്ത് ആണോ, അല്ലെങ്കിൽ ഞാൻ ഇത്രയേറെ ഇത് യൂസ് ചെയ്യുമോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്നതിന് ഒരു പ്രശ്നമില്ല കേട്ടോ. പക്ഷേ ഒരു 790 or 800 pounds കൊടുത്തിട്ട് എൻ്റെ ഒരു 30-50 പെർഫ്യൂംസിൻ്റെ ഇടയിലേക്ക് ഒരെണ്ണമായിട്ടാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യാൻ പോകുന്നില്ല. അത് ശരിക്കും വേസ്റ്റ് ഓഫ് മണിയാണ്. കാരണം ഇതിന് നമ്മൾ റീസെല്ല് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തത് ഇബേയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് പ്രോഡക്ട്സ് പെർഫ്യൂംസ് വിൽക്കുന്ന സൈറ്റിലൊക്കെ ഇട്ട് വിൽക്കാമെന്ന് വിചാരിക്കുമായിരിക്കും. പക്ഷേ എന്നാലും അതിനൊക്കെ എത്ര വാല്യൂ കിട്ടാനാണ്, നമ്മൾ കൊടുക്കുന്ന അത്രയൊന്നും വില കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ തന്നെ അത് എത്ര 100% ഒത്തൻറ്റിക് ആയിരിക്കും എന്നും ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നിങ്ങൾ അങ്ങനെ നമ്മളുടെ ഹാർഡ് ഏൺ മണി ഇങ്ങനെ ഒരു കുറേയധികം പെർഫ്യൂംസ് വാങ്ങിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ വാങ്ങിക്കുന്നതിന് മുൻപ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ഇപ്പം 1-2 തവണ ഷോപ്പിൽ പോയിട്ട് അത് ട്രൈ ചെയ്യുക. ഇപ്പം ഇന്ത്യയിലൊക്കെ അത് അത്ര പോസിബിൾ ആണെന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇവിടെ ഇപ്പം നമ്മൾ ഷോപ്പ്സിലൊക്കെ പോയിട്ട് നമ്മൾ സ്കിന്നിൽ ട്രൈ ചെയ്യുന്നു, ആളുകൾ അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു വല്ലാത്തൊരു കൾച്ചറുണ്ട്. കാരണം നമ്മൾ ഷോപ്പിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ കസ്റ്റമർ കെയർ അസിസ്റ്റൻസൊക്കെ വരുന്നു, എന്താണ് വേണ്ടത് എന്താണ് വേണ്ടത് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പുറകെ വരുന്നു. ഒരു 2-3 പ്രോഡക്റ്റൊക്കെ ട്രൈ ചെയ്തിട്ട് നമ്മളൊരു ഡിസിഷൻ എടുത്തില്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു ഇഷ്ടക്കേട് വരുന്നു. ഇതൊക്കെ ഞാനും നാട്ടിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രോബ്ലം എനിക്കൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ അവർക്കങ്ങനെ തോന്നിയാലും നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ കാശ് കൊടുത്ത് നമ്മൾ മേടിക്കാൻ പോകുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ 100% ഷുവർ ആയിരിക്കണം എന്നുള്ളത് നിങ്ങളുടെ റൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് പറയുന്നു, അവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് മൈൻഡ് ചെയ്യേ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കതിൽ നിങ്ങൾക്കൊരു 100% ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ലേ. ഒരു 2-3 തവണയോ പോയി ട്രൈ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. അവരെന്ത് ചിന്തിക്കുന്നു, കസ്റ്റമർ കെയറിലുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് അത് നമ്മളെ ബോധറിയേണ്ട കാര്യമില്ല. പക്ഷെ 2-3 തവണ ട്രൈ ചെയ്തിട്ടാണെങ്കിലും നമ്മൾ എടുക്കുന്ന ആ ഒരു ഡിസിഷൻ അത് റൈറ്റ് ഡിസിഷൻ ആയിരിക്കണം. കാരണം നമ്മുടെ
പെർഫ്യൂംസിനൊക്കെ അത്രയേറെ വിലയുണ്ട്. ഷനലിൻ്റെ ഒക്കെ പെർഫ്യൂംസിന് 20,000-25,000 രൂപ വിലയുണ്ട്. അതുപോലെ ഡിയോറിൻ്റെ പെർഫ്യൂംസിനും അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡിൻ്റെ പെർഫ്യൂംസിനും നല്ല വിലയുണ്ട്. ഇനി ഈവൻ നമ്മൾ ചിന്തിക്കും മിഡിൽ ഈസ്റ്റേൺ പെർഫ്യൂംസ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ പെർഫ്യൂംസ് വാങ്ങിക്കാം, അപ്പോൾ കുഴപ്പമില്ലാന്ന്. പക്ഷേ എന്നാലും ഇത് 200 രൂപയുടെ ആണെങ്കിലും 300 രൂപയുടെ ആണെങ്കിലും നമ്മൾ ഇത്രയും എണ്ണം വാങ്ങിക്കുമ്പോൾ ആ 200-300 കൂടിക്കൂടിയത് 10,000-20,000, 20,000-30,000 ഒക്കെ ആവുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം. പെർഫ്യൂം അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ക്യാൻസർ പോലെയുള്ള ഒരു അഡിക്ഷനാണ്. അതിൽ നിന്ന് നമുക്ക് മാത്രമാണ് നമ്മളെ ആ ഒരു ട്രാപ്പിലേക്ക് പോവാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ പെർഫ്യൂം റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ഇതെൻ്റെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയാണ് എന്ന്. കാരണം ഞാൻ അങ്ങനെ പെർഫ്യൂംസ് വാങ്ങിക്കുന്ന ആളല്ല. ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള കാശുകൾ ഞാൻ പെർഫ്യൂംസ് വാങ്ങിക്കാറില്ല. അതിൽ ഞാനതൊരു എനിക്കതൊരു കുറവായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഞാനൊരു വളരെ ഓർഡിനറി ആയിട്ടുള്ള ആളാണ്. ഞാൻ മിനിമലിസം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു മിനിമലിസ്റ്റ് അപ്രോച്ച് എൻ്റെ കാര്യങ്ങളിലൊന്നും വരുത്താൻ പറ്റിയിട്ടില്ല. എന്നാൽ പോലും ആ ഒരു കോൺസെപ്റ്റിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പം ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ സെയിലിൽ കാണുന്ന എല്ലാ ചവറും വാങ്ങിക്കുന്ന ആളായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കാറുണ്ട് ഇത് ഞാൻ യൂസ് ചെയ്യുമോ. അങ്ങനെ ഒരു 2-3 തവണ ചിന്തിച്ചിട്ടാണ് ഞാനിപ്പോൾ പ്രോഡക്ട്സ് പെർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ ഒത്തിരി നല്ല ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരുപാട് പെർഫ്യൂംസ് വാങ്ങിക്കണം എന്നുള്ളൊരു ക്രേസ് തോന്നാറില്ല. എനിക്ക് ഈ ഒരു പെർഫ്യൂം ജേണിയുടെ തുടക്കത്തിൽ ഞാൻ ചാനൽ തുടങ്ങിയ സമയത്തും ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഒരു റെഗുലർ ഓഡിയനായിട്ട് ഇരുന്ന് വീഡിയോസ് കാണുന്ന സമയത്തും എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു തോന്നലുണ്ടായിരുന്നു ഒരുപാട് പെർഫ്യൂംസ് പെർച്ചേസ് ചെയ്യാൻ. പക്ഷേ ഈ ചാനലിൽ തുടങ്ങി നാട്ടിൽ നിന്ന് ഞാനൊരു 2 സെറ്റ് പെർഫ്യൂംസ് കൊണ്ടുവന്നതാണ് എനിക്കൊരു ലൈഫ് ചേഞ്ചറായത്. കാരണം ആ ഒരു 10-20 പെർഫ്യൂംസ് കയ്യിൽ ഒരുമിച്ച് വന്നു, അതിൽ പകുതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു പോയിന്റിൽ ഞാൻ റിയലൈസ് ചെയ്തു ഇതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത്. അപ്പോൾ അതുപോലെയുള്ള ഒരു എനിക്ക് കുറച്ച് വൈകി തോന്നിയ ഒരു ഐഡിയ, അത് നിങ്ങൾ വൈകാതെ മനസ്സിലാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂം അത് നമ്മൾ വാങ്ങിക്കണം. പിന്നെ സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇനി നമ്മുടെ മാർക്കറ്റിൽ ഒരു 100 പെർഫ്യൂം ഉണ്ടെങ്കിൽ എല്ലാ വർഷവും ഒരു എന്താ പറയുക 10, 200, 300, 400, 400 പെർഫ്യൂംസ് ഒക്കെ മാർക്കറ്റിൽ ഇറങ്ങാറുണ്ട്. ഈ 400 എണ്ണം ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിൽ സത്യം പറഞ്ഞാൽ ഒരു 25 എണ്ണം മാത്രമേ അടിപൊളിയുള്ളൂ. ബാക്കിയുള്ള 375 എണ്ണവും സ്മെല്ല് ചെയ്യുമ്പോൾ നല്ലതാണെന്ന് തോന്നുമെങ്കിൽ പോലും ഒരു വാവ് ഇതൊരു യുണീക്കാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള പെർഫ്യൂംസ് അല്ല. നമ്മൾ എസ്പെഷ്യലി ഡിസൈനർ റേഞ്ചിൽ നമ്മൾ നോക്കുമ്പം എല്ലാ പെർഫ്യൂംസും ഭയങ്കര സിമിലറാണ്. ഇതിനോട് ഭയങ്കര സിമിലറാണല്ലോ അതെന്ന് തോന്നും, അതിനോട് ഭയങ്കര സിമിലറാണല്ലോ ഇതെന്ന് തോന്നും. ഒരു യുണീക്നെസ് ഇല്ലാത്ത ഒരു 10,000 ചവറുകൾ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ചവറുകളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അത്രയേറെ വാവ് എന്ന് തോന്നുന്ന, ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന, നമുക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടം തോന്നുന്ന പെർഫ്യൂംസ് അത് മാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട കാര്യമുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു ഒരു മിനിമലിസ്റ്റിക് അപ്രോച്ച് ഈ ഒരു പെർഫ്യൂംസിൻ്റെ കാര്യത്തിൽ നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പെർഫ്യൂം അഡിക്ഷനിലേക്ക് ആ ഒരു ട്രാപ്പിലേക്ക് പോവാതെ നമ്മളെ കുറേയൊക്കെ സഹായിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ചില സമയത്ത് നമുക്ക് നമ്മളിങ്ങനെ റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു പെർഫ്യൂം കാണുമ്പോൾ ഓ ഇതൊന്ന് ട്രൈ ചെയ്യണമല്ലോ എന്ന് തോന്നി, അങ്ങനെ നമുക്ക് ചിലപ്പോഴൊക്കെ പറ്റാം. പക്ഷേ അത് എല്ലാ തവണയും അത് പറ്റാതെ ഒരു 1-off ഒക്കെ ആയിട്ട് പറ്റുന്നതിൽ ഓക്കെ കുഴപ്പമില്ല. കാരണം അങ്ങനെ ഒരു ഇത്രയും ക്രേസ് ഉള്ളൊരു കാര്യത്തിൽ ഒരു 1-off ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ഒക്കെ വരെ നോക്കിയാൽ, പക്ഷേ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പെർഫ്യൂം അഡിക്ഷനിൽ നിന്നും മാറാൻ പറ്റട്ടെ, ആ ഒരു ട്രാപ്പിലേക്ക് വീഴാതിരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫോർ നൗ.